കൊടുത്തു തീർത്തു. വിറ്റ് എന്നല്ല, ഭയങ്കര റീട്ടയർ ആയിട്ടെന്നല്ല, ശരിക്കും ഒരു ഒന്ന് രണ്ടാഴ്ച എടുത്തിട്ടുണ്ടോ? രണ്ടാഴ്ച എത്താ, ഒരാഴ്ച തന്നെ പറയാം. ഒരാഴ്ച ഉണ്ട്, എന്റെ സുഹൃത്തുക്കളെ എനിക്കൊണ്ട് അവരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ശരിക്കും എം ആർ പിക്ക് കൂടുതലും എനിക്ക് തന്നു. 175 അന്ന് പേശി, 150 200 രൂപ തന്ന ആൾക്കാരുണ്ട്. കാരണം എന്റെ സ്ഥിതി അറിയുന്നോണ്ടാണ്, അല്ലാതെ ഇത് ഇതുകൊണ്ടല്ല. 140, 130, അങ്ങനെ 175 അങ്ങനെയൊന്നല്ല വിറ്റത്. ശരിക്കും 175 200 രൂപ ഒക്കെ തന്ന ആൾക്കാരുണ്ട്. എല്ലാം ജാതി പൈസ തന്നെയാണ്, കുറച്ചാരും തന്നിട്ടില്ല. കാരണം ഞാൻ കുറെ കിടന്നു പോയല്ലേ, അപ്പൊ ആ സാധനം ഇളഞ്ഞു വെച്ചോ എന്നുള്ള രീതിയിൽ. സത്യത്തിൽ അതന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. ശരിക്കും 10 രൂപയുടെ സാധനം 10, 16 രൂപയുടെ എന്റെ കയ്യിലേക്ക് പോന്നിട്ടുണ്ട് ആ സമയത്ത്. അന്ന് ലാഭമൊന്നും ഞാൻ നോക്കിയില്ല, എനിക്ക് ശരിക്കും മുടക്കിയ പൈസ തീർത്ത് കിട്ടുകയും ചെയ്ത്. ഇത്ര ഉൽപ്പന്നം ഞാൻ ഉപയോഗിക്കുകയും ചെയ്ത്, അത് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ വിട്ട് കേട്ടോ, എന്റെ പ്രൊഡക്റ്റ് ഒക്കെ തീർന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നീട് ഞാൻ വീണ്ടും ഓട്ടോഷോപ്പ് പോയ സമയത്ത് സത്യത്തിൽ എന്നെ വീണ്ടും ഞെട്ടിച്ചെന്നുണ്ടെ, ഈ പ്രൊഡക്റ്റ് കൊടുത്ത ആൾക്കാരുണ്ടാവല്ലേ, അവർക്ക് അസാധ്യമായ മാറ്റം. അവരാകുമ്പോ വീണ്ടും ചോദിക്കലോ, ഏട്ടാ അഞ്ച് പേസ്റ്റ് നല്ല പേസ്റ്റ് ആട്ടോ, അതിച്ചാ ഒന്ന് കിട്ടുമോ, ഫെയർനെസ് ക്രീം നല്ലതാ, ആ മുഖത്ത് പെരട്ടുന്ന സാധനമില്ലേ, ഇങ്ങനെ ചോദിക്കലോ. ഞാൻ പിന്നെ അതുണ്ട് കിട്ടുന്നത്, അതങ്ങ് തീർന്നു പോയിക്കടോ, അത് ഏടിയല്ലെന്ന എനിക്കറിയില്ലല്ലോ. എനിക്ക് എന്റെ വീട്ടിലെത്തിയ സാധനല്ലേ, ഞാൻ പിന്നെ മുള ശരത്തിനോട് പറഞ്ഞു, അത് കിട്ടും. ശരത്താണ് എനിക്ക് കൊണ്ടുത്തന്നത്. ഇനി അവനോട് പറഞ്ഞു, അവനെ ഞാൻ വിളിച്ചു കേട്ടോ. അപ്പൊ ശരത്തിനെ വിളിക്കൂ, അപ്പൊ ഇതില് ലീഡേഴ്സ് വിടുവോ ഇങ്ങനൊക്കെ പറഞ്ഞാല്. അപ്പൊ പ്രദീപ് സാറ് കൃത്യമായി എന്നെ ട്യൂൺ ചെയ്ത് ഒരു RTP അങ്ങ് എത്തിച്ചു. അന്ന് ആ സമയത്ത് എന്തോ ഭയം കൊണ്ട് ഒരു RTP എനിക്ക് നിങ്ങളോട് പറയാനുള്ള പുതിയ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ RTPO അല്ലെങ്കിൽ GTSO FSSO ഇങ്ങനെയൊക്കെ ലീഡേഴ്സ് വന്ന് പറയാൻ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ആ പ്രോഗ്രാം ഫാസ്റ്റ് അഡ്വാൻസ് കൊടുത്ത് നിങ്ങളെ പേരായി രജിസ്റ്റർ ചെയ്യണം. എനിക്കതാ നിങ്ങളോട് പറയാം, രക്ഷപ്പെടും ബിസിനസ്സിൽ. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഇതെന്താണ്. അപ്പൊ ഉറപ്പായിട്ടും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും RTP ആണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകണം. ഒരാള് പോയാൽ പോരാ, അതിന്റെ പൈസ നിങ്ങൾ നോക്കരുത്. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കട്ടെ, അത് നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവം. അത് ആ RTP ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ് എന്താണെന്ന് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. സാധാരണക്കാർ, കാരണം ഞാൻ പറഞ്ഞു സനൂപ് സത്യം, അത് നമ്മൾ NTC പോകുന്ന സീലിംഗ് അച്ചീവർ, എന്റെ കൂടെ ഓട്ടോറിക്ഷയിലുള്ളതാണ്. ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എന്നോട് പറഞ്ഞ, ഞാൻ CIT സെക്രട്ടറി ആയ സമയത്ത് എന്നോട് പറഞ്ഞ, ഒരു 12 കമ്മിറ്റി ഉണ്ടാവില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പോ സനൂപിനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കോപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് കോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ കോപ്റ്റ് ചെയ്ത്? സാധാരണ സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഈ സനൂപ് എന്നോട് ചോദിക്കുന്നത്, ഞാനും ഉണ്ട് ചേട്ടാ നിങ്ങളെ കൂടെ CIT മെമ്പർ ആയിട്ട്, മെമ്പർ അല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്നെ എടുക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, 1, 2, 3 ആൾക്കാരെ കോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് അവിടെ വേക്കൻസി ആളുള്ളൂ. ഒരാള് പോയാലും നമുക്ക് എടുക്കണല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കൂടെ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ രാഘവ DTC രാഘവട്ടനോട് പറഞ്ഞു, പ്രസിഡന്റ് ആണ് അയാള്, നമുക്ക് സനൂപിനെ ഇതിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിക്കണം, ഇതിന്റെ അകത്ത് നമ്മുടെ CIT ബിസിനസ്സിൽ കേട്ടോ, CIT ജോയിൻ ചെയ്യിക്കണം. നിങ്ങളൊന്ന് ആഗ്രഹിച്ചു, ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്, നമുക്ക് കോപ്റ്റ് ചെയ്യണോ, ഇതിന്റെ അകത്തേക്ക് കൂട്ടിച്ചേർക്കണം, ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എക്സിക്യൂട്ടീവിലൊക്കെ ഒരാൾ ഇങ്ങോട്ട് പറയാം, സാധാരണ നമ്മൾ ജനറൽ ബോഡി വിളിച്ചാൽ എക്സിക്യൂട്ടീവിൽ ഒരു കുട്ടിയും വരില്ല, ഇവിടെ സനൂപ് ഇത് ഇങ്ങോട്ട് വരും. സനൂപ് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത്, CIT പ്രേമിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ല CIT പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല, അവൻ MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അവൻ ചെയ്യുന്നത് കേട്ടോ. ഈ ബിസിനസ്സിൽ വരാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായിക്കാം. എന്തിനാ സനൂപ് എന്ന് വരുന്നത്? സനൂപ് വരുന്നത് എന്നെയും രാഘവട്ടനും, ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടല്ലോ, ഈ ഞാൻ സംഘടനയും കൊണ്ട് കളിക്കുന്ന ആൾക്കാരല്ലേ. അന്ന് എന്തുകൊണ്ടാ വെച്ചാൽ SU BMS INTCU CITU അങ്ങനെ അല്ല 5 എന്ത് ചെയ്യും, ഒന്നിച്ച് നിൽക്കുന്ന. ഞാനാണ് കൺവീനർ, ആരാണോ CIT, ആരാണ് പ്രബല ശക്തി, CIT ആണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ഒരു മനസ്സിലാണ്ടിട്ട് പറഞ്ഞതാണേ. അപ്പൊ അവിടെ പ്രബല ശക്തി CIT ആണ്, കൊണ്ട് അതിന്റെ കൺവീനർ ആയിട്ട് നിൽക്കുവാരാ ഇവരാണ്. ഞാൻ അവിടെ കുറ്റിയായിട്ട് ടൗണിൽ ചെക്ക് ഇടുക എന്ന് പറയുന്ന സംഭവമുണ്ട്, KTY എന്നൊരു. ആ കുറ്റിയായിട്ട് ടൗണിൽ ഓടണമെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പെർമിഷൻ വേണല്ലോ, RTO പെർമിഷൻ കിട്ടണം. പഞ്ചായത്തിന്റെ ഒരു പെർമിഷൻ എടുക്കണമെങ്കിൽ ഈ കൺവീനർ ഒപ്പ് വേണം. അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മനോജ് സാറ് ആള് വെച്ചാലേ ഒരു BMS കാരനാന്ന് കൂട്ടിക്കോ. അപ്പൊ അയാൾ എന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ കാല് പിടിക്കുന്ന കേട്ടോ പറഞ്ഞേ, എന്റെ അടുത്ത് വന്നിട്ട് എടോ ഒരു ഒപ്പ് വേണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നെ ഒരു പരിചയം ഉണ്ടാവില്ല അയാൾക്ക് CIT എന്നുള്ള നിൽക്കെ ഒരു. അതുകൊണ്ട് എന്ത്, എല്ലാ സംഘടനക്കാർക്കും എന്നെ പരിചയമുണ്ട്. എന്നാന്നല്ല, നാളെ ഇപ്പൊ ഉപേഷ് സാറാണ് ഇതിന്റെ CIT സെക്രട്ടറി എങ്കിൽ അയാളെ പരിചയം ഉണ്ടാവും. കാരണം എന്താ, അയാളൊരു ഒപ്പ് വേണം, നിർബന്ധം. എല്ലാ സെക്രട്ടറിമാരും ഒപ്പ് വേണം. അപ്പൊ ഞാൻ അത് പറഞ്ഞു. അപ്പൊ സനൂപ് ഇതിന്റെ അകത്തേക്ക് വന്ന സമയത്ത് ശരിക്കും എന്നെ ഞെട്ടിച്ചെന്നറിയോ. ഇപ്പൊ ഞാൻ RTP ഞെട്ടാൻ കാരണം സനൂപിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ഞാൻ അവിടെ, അതെന്നെ സത്യത്തിൽ ഞെട്ടിച്ച് കഴിഞ്ഞു. എന്തുകൊണ്ട് ഞെട്ടിച്ച് തന്നാൽ, ഈ CIT എക്സിക്യൂട്ടീവ് മെമ്പറിലേക്ക് വന്നിട്ട് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ നടത്തുമല്ലോ. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്ത്, നിങ്ങൾക്കറിയാലോ എങ്ങനെയാ മീറ്റിംഗ് നടത്താന്ന്, കുറച്ച് 2-5
സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ ഖജാൻജി ഇങ്ങനെ കുറച്ചാൾ നിന്നിട്ട് പിന്നെ മറ്റുള്ള ഒരാൾ നമ്മള് ഇതുപോലെ എല്ലാവരും ഉണ്ടാവുക നേരെ തലയിരിച്ചല്ല കുറെ അപ്പുറം ഇരിക്കുകയല്ല. അങ്ങനെ ഒരു 10-12 അംഗ കമ്മിറ്റി ആണെങ്കിൽ ആ 12 ആളിൽ നിന്ന് നമ്മൾ കുറച്ച് ചർച്ചയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചർച്ചക്ക് വിളിച്ചാൽ എഴുന്നേറ്റ് സംസാരിക്കണ്ടേ? അതുപോലും ചെയ്യാത്ത വ്യക്തിയാണ് നമ്മുടെ സനൂപ് സാറ് എന്നോട് വിശേഷം എന്നെ വിളിക്കരുത് എനിക്കൊരു അഭിപ്രായം ഇല്ല എന്നൊരു ഏറ്റവും പുറകെ കുത്തിണ്ട് നോക്കണേ. എഴുന്നേറ്റ് 12 ആളുകളെടുത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അഭിപ്രായം പറയാത്ത വ്യക്തിയാണ് വയനാട്ട് റിസോർട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് ഫയർ ചെയ്ത്. സത്യത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്നുപോയി സനുവിന്റെ പറഞ്ഞു ഞാൻ ചെല്ല മോനെ അന്ന് എനിക്കൊന്ന് എന്തോ ഏതോ റാങ്കിലുണ്ട് ഞാൻ എടോ എന്നാലും വിളിക്കുന്ന കണ്ടിട്ട് സാറല്ലേ ഇത് ഭയങ്കര സാറല്ലേ മുമ്പക്കെന്ത് സാറ് ഓട്ടോഷോപ്പ് എനിക്കുണ്ടോ സാറ് ഞാൻ ചെല്ലടോ ഇതെന്ത് തകർക്കലഞ്ഞ് തകർത്ത ഇതെടുന്ന ഇതിന്റെ ട്രെയിനിങ് അല്ലോ ഇതാ സാറേ ബിസിനസ് അപ്പൊ എന്നെയും സാറേന്ന് വിളിക്കുക പോട്ടെ ഞാൻ സാറ് നിങ്ങൾ നോക്കി ഏല് 10 രൂപ കൊടുത്ത സാറുകൾ ആയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര കാലായി പോകുന്നു എന്നാരെങ്കിലും സാറ് ഇത് വിളിച്ചോ സാനുവും സാർ എന്നോട് ഇതാണ് സാറെ കോട്ട കെട്ടിട്ട് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് പിന്നെ ബെല്ലി സാറ സെക്ഷൻ നിങ്ങൾക്കറിയാലോ ബെല്ലി സാറ സെക്ഷൻ അറിയാം ആരെങ്കിലും അറ്റൻഡ് ചെയ്തിക്കോ എന്നറിയ ഫാമിലി സെക്ഷൻ അറ്റൻഡ് ചെയ്തിക്കില്ല അയാളൊരു സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നോക്ക് കരഞ്ഞു ഊപ്പാട് ഇതായി പോകും കാരണം അത്രയും ഫാമിലിനെ കുറിച്ചൊക്കെ പറയാൻ സമയത്ത് വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ എന്താ പറയാ ആ വയനാട്ടിലേക്ക് കയറിയ ഞാനല്ല ഇറങ്ങി വരുന്നത്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച ഒരുപാട് ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളും എനിക്കുണ്ടല്ലോ ഇവരെയൊക്കെ അങ്ങ് തകർത്ത് കളിയാ വിചാരിച്ചു ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടോ അവരുടെ ലിസ്റ്റിൽ കാരണം എനിക്കിഷ്ടം പോലെ ഉണ്ടല്ലോ ആൾക്കാർ കാരണം എന്താ സംഘടന വരണ തന്നെ പറഞ്ഞാൽ വിത്ത് അഡ്രസ് വരുന്ന എന്റെ കയ്യിലുണ്ട് എന്റെ ലെഡ്ജറിലുണ്ട് എല്ലാരും ആരോട് ചോദിക്കണ്ട എല്ലാ സാധനം എന്റെ കയ്യിലുണ്ട് ഞാനങ്ങ് തകർക്കാൻ ചേച്ചി ഞാൻ മുബീർ മുഹമ്മദ് ഒന്നുമല്ല പാവോ ഞാൻ ഇപ്പം ഡയമണ്ടാവും ചേച്ച സത്യത്തിൽ അങ്ങനെ ബന്ധം ഉണ്ടല്ലോ എന്റെ ഇടോ ഒരു കുട്ടി ഓട്ടോഷേന്ന് ഒരാള് അങ്ങനല്ലേ ഒരാൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഞാൻ എനിക്ക് സങ്കടമില്ലേ ഒരു 1000 ഞാൻ തമാശ പറയാലോട്ടോ ഞാൻ എഴുതിയ ലിസ്റ്റ് കണ്ടാൽ ചിലപ്പോൾ പിടിത്തന്നെ ഉണ്ടാവും 1000 ലിസ്റ്റ് ഞാൻ ഇട്ടിട്ട് ഒരാള് നിങ്ങൾ എത്ര ആളെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നറിയില്ല ഏകദേശം 800-900 ലിസ്റ്റോളം ഞാൻ ഇട്ടിട്ട് ഞാൻ കളവ് അറിയല്ല ഇട്ടിട്ട് ഒരു കുട്ടി എന്നോട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും ഒരാള് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ കിടന്ന് കഴിഞ്ഞ സമയത്ത് അല്ലെ ഞാൻ കട്ടക്ക് നിൽക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും എല്ലാം എന്താ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയാല ലിസ്റ്റാണ് കേട്ടോ ഇത് ലിസ്റ്റ് ഇത് ഫസ്റ്റ് ഇട്ട ലിസ്റ്റാ തമാശ അറിയല്ല അത്രക്ക് ലിസ്റ്റ് ഇട്ടിരിക്കാൻ കാരണം ബന്ധങ്ങളൊക്കെ ലിസ്റ്റ് ഇടാൻ എന്നെ സംബന്ധിച്ച് ഒരു പണിയുമില്ല സിആർടി ഓഫീസിൽ പോയി കൊടുത്തിട്ട് അവിടെ നിന്ന് മാത്രം ലിസ്റ്റ് ഇട്ടായി കളവ് പോരെന്നല്ല പക്ഷേ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് തന്നെയാണ് ആ ലിസ്റ്റുള്ള ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഓട്ടോറിക്ഷ ഡ്രൈവർ ആകെ വന്നത് എൻ്റെ കൂടെ സജീഷ് ജേഷ് ഇവരൊന്നും എൻ്റെ കൂടെ വന്നു എന്നല്ല രഘുവിൻ്റെ കൂടെ എൻ്റെ കൂടെ വന്നു അവർ വന്ന കഥയൊക്കെ അവർ പറയണം അല്ലാതെ അവരിഷ്ടപ്പെട്ട് വന്നതൊന്നല്ല ആരും ആത്രം ഞാൻ 9-10 ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ജേഷിനൊക്കെ കൊണ്ടുവന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ഫോളോ അപ്പിൻ്റെ കാര്യം വളരെ പ്രധാനം അങ്ങനെ ചുരുക്ക പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു ഏറ്റെടുത്ത സമയത്ത് എൻ്റെ കൂടെ ഒരു കുട്ടി വന്നില്ല ഇപ്പം പറയുന്നുണ്ടോ ഞാൻ കുറേ ആയി പറയുന്നത് ഇതില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഞാൻ കൊറേ പറഞ്ഞു എന്നെ കൊണ്ടാകുന്നില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നതാണ്ടോ നിങ്ങൾ ചെയ് പറയണം എന്തുകൊണ്ടാണ് നിങ്ങളെ കൂടെ വരാത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ബിസിനസ് അറിയില്ല അതായത് എനിക്ക് ഈ ബിസിനസ് അറിയാല അതുകൊണ്ട് എൻ്റെ കൂടെ വരാനില്ല എനിക്കറിയാല എനിക്കൊരു കോൺഫിഡൻറ്റോ ആത്മവിശ്വാസമോ കൊടുക്കാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആ ഒരു ലീഡേഴ്സിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എൻ്റെ മിസ്റ്റേക്ക് അത് കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ അനിൽകുമാർ സാറിന് എനിക്ക് പരിചയമില്ല പ്രദീപ് സാറെ എനിക്ക് പരിചയമില്ല അപ്പം ഞാൻ വിചാരിക്കും ഇവരെ സ്വന്തം വണ്ടി എടുത്തിട്ടല്ലേ ഇവിടെ വരിക അപ്പൊ അതെനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ അതെന്റെ ഒരു വിദ്യാധാരണ അത് അതങ്ങനെ വിചാരിക്കണം കേട്ടോ ഇതിൽ ആരും അങ്ങനെ വിചാരിക്കണ്ട എനിക്കെന്തൊരു അനിൽകുമാർ ബാലുശ്ശേരി എന്ന് വരണം അയാളൊന്നത് എനിക്ക് പരിചയമില്ല അയാള് ഒരു സ്കൂട്ടർ ഒരു ഏതോ ഒരു സ്കൂട്ടർ എടുത്തിട്ടാ വരിക ആ സ്കൂട്ടർ എടുത്ത് അന്ന് ഡ്യൂട്ടി സർ അംഗം കാണാൻ തോന്നുന്നു സ്കൂട്ടർ എടുത്ത് വരിക അപ്പൊ എനിക്കെന്തോ ഒരു പ്രയാസം അങ്ങനെ ഓട്ടോറിക്ഷയിൽ ആള് വരുന്നല്ലേ ഈ ഓട്ടോറിക്ഷക്കാരായിട്ട് അത് ജോയിൻ ചെയ്യല്ലോ നമ്മൾ എന്നെ ഇത് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ലീഡേഴ്സിന് അത് ഉപയോഗിച്ചില്ല ഞാൻ തന്നെ പഠിച്ചങ്ങ് പറഞ്ഞതാണ് സാധനം അത് അങ്ങനത്തെ കുറെ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് ഉണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ലീഡേഴ്സിന് ഉപയോഗിച്ച് പറഞ്ഞാൽ കുറച്ച് റിസൾട്ട് ഫാസ്റ്റ് കിട്ടും പക്ഷെ ഓട്ടോഷ കാര്യം നിങ്ങൾ ആരെ കൂട്ടി പറഞ്ഞ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് ഇതറിയാലോ അവർ ജോയിൻ ചെയ്യണ്ട ഇല്ല അവരെ എപ്പോഴെങ്കിലും വരും അവരൊരു ആറ്റിറ്റ്യൂഡ് മാറാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ ആ തൊഴിലിനോ മറ്റോ കുറ്റപ്പെടുത്തുന്നതല്ലേ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റുന്നില്ല വേറെ എന്താന്ന് ഞാൻ അറിയാല മാറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഏകദേശം കഴിഞ്ഞൊരു 2 വരുമാനം നോക്കി 80,000 മേലെയാണ് എന്നിട്ട് അവർക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് 60,000 24,000 ഒക്കെ കാണിച്ചിട്ട് അവർ വരുന്നില്ല ഇപ്പൊ വേറെ മാർഗമില്ല നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ട് വരുന്നില്ല
ടാക്സിന്റെ പേപ്പർ കാണിച്ചിട്ട് പിന്നെ ഇനി എങ്ങനെ അവരെ വരുത്തണം എന്ന് എനിക്കറിയാലോ. ആവട്ടെ, ഇനിയിപ്പോ വലിയ ബെൻസായിട്ട് എടുത്ത് ചെന്ന് നോക്കണം, BMW ബെൻസോ ഇതെങ്കിലും എടുത്ത് ചെന്ന് നോക്കിയിട്ട് എന്റെ പേര് RC ബുക്ക് കാണിച്ചോളൂ, ഇത് എന്റേതാടോ, ഇതാ ഞാൻ എടുത്താന്ന്. എങ്ങനെ വരുന്നുണ്ട് വരട്ടെ, പിന്നെ വരുന്നില്ല വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് അറിയാം വലിയ ലെവലിലേക്ക് എത്തുമെന്ന്. മറ്റും വേറെ മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ എത്തിയില്ല, എത്താത്തത് ഇത് എത്തണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വരുന്നത്. ആ കോവിഡിന്റെ സമയത്താണ് ഈ ബിസിനസ്സിനൊക്കെ ഞാൻ വരുന്നത്. ശരിക്കും ബിസിനസ് തുടങ്ങിയിട്ടില്ല, അതിലും മുന്നേ കച്ചവടം തുടങ്ങാൻ മുന്നേ പൂട്ടേണ്ടി വന്നു. കാരണം എന്താ, കോവിഡ് വന്ന് മൊത്തം അങ്ങ് അടച്ചാലും സത്യത്തിൽ അതൊരു അനുഗ്രഹമാണ്. എന്തും നമുക്ക് പോസിറ്റീവ് കേട്ടോ. ആ കോവിഡ് വന്ന് അടച്ചിട്ടത് കൊണ്ട് ശൈലേഷ് സാർ വാട്സപ്പിൽ ഇതിന്റെ ട്രെയിനിങ് എടുത്തു. അന്ന് സൂമില്ല, വാട്സപ്പിൽ ഇയാൾ 15-20 മിനിറ്റുള്ള വോയിസ് അങ്ങിടും എന്തിനാ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഞാൻ കംപ്ലീറ്റ് ഡയറിയിൽ എഴുതിയെടുക്കും കേട്ടോ, ഡയറിയിൽ കുത്തിരുന്ന് എഴുതിയെടുത്ത് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇത് ചെയ്യണം സാധനം ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഡയറിയിൽ എഴുതിയെടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ അറിയില്ല. കണ്ട ഇത് ചെയ്യാത്ത കാര്യമല്ലല്ലോ, വുമൻ കമ്പനി എന്ന് കാണുന്നുണ്ടോ, ഈ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട. ഇങ്ങനെ എഴുതിയെടുക്കും പ്രൊഡക്റ്റിനെ കുറിച്ച്. കണ്ട ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഞാനിങ്ങനെ എഴുതിയിട്ടില്ല, അച്ഛൻ പറയാലോ. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ്, എന്താ അറിയാലോ, ഒരു താല്പര്യം, വെറുതെ ഇരിക്കല്ലേ, എങ്ങോട്ടും പോകണ്ട, എന്നാ പിന്നെ ഇത് കുത്തിന്റെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതങ്ങ് പഠിച്ച് ബുക്ക്. മറ്റേ SLC എല്ലാം പഠിക്കുമ്പോൾ ഒരുപാട് ബുക്ക് പഠിച്ചിട്ടുണ്ട്, ഇതാകെ 4 പേര് പഠിക്കാൻ വേണ്ട. അങ്ങനെ പ്രോഡക്റ്റ് ഒരു ഇൻട്രസ്റ്റ് വന്ന് ഇതങ്ങ് ചെയ്ത് ചുരുക്കം വന്ന് ഇതങ്ങ് ചെയ്ത് ഈന്റെ ഈന്റെ എന്താ പറയുക, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇതങ്ങ് ലഹരിയായി സാധനം. പിന്നെ ഒരു ദിവസം മീറ്റിംഗിൽ എന്തെല്ലാം ആയുള്ളൂ, വാട്സപ്പാണെ വാട്സപ്പ് എന്തെങ്കിലും ഇരിക്കട്ടെ, വെറുതെ ഇരിക്കല്ലേ. അല്ലേ നമ്മള് ഫോൺ കൊണ്ട് വെറുതെ വേറെ എന്തെങ്കിലും ചാറ്റ് ചെയ്ത് അടി ഉണ്ടാക്കണ്ടേ. ഗ്രൂപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ആ വാട്സപ്പിൽ അന്ന് തുറന്നുകൂടാ, തോന്നാ ചിക്കൻ പൊരിച്ചത്, മട്ടൻ പൊരിച്ചത്, മത്തി പൊരിച്ചത്, കുഴിമന്തി, ഇതാ അന്നുള്ളൂ വാട്സപ്പില്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ കോവിഡിന്റെ സമയത്ത് ഇതല്ലേ ഉള്ളത്. പക്ഷെ അതൊക്കെ ഞാൻ ഒഴിവാക്കി, കുഴിമന്തിയും ചിക്കൻ പൊരിച്ചല്ലോ ഒഴിവാക്കി. കാരണം ഇതൊന്നും ഉണ്ടാക്കാനുള്ള എന്റെ വീട്ടിൽ കപ്പാസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനത്തിൽ വാട്സപ്പിൽ ലിവകനും ബ്ലഡ് പ്യൂരിഫയറും കഫനിലും ഇതൊക്കെ ഉണ്ടാക്കി, അവർ കുഴിമന്തി എല്ലാം ഉണ്ടാക്കി. ഞാൻ ഇതുണ്ടാക്കിയോണ്ട് എനിക്ക് ആഴ്ചക്ക് എന്ത് 75,000 60,000 ഒക്കെ വരുമാനം വാങ്ങാനായി. അവർക്കെന്ത് കിട്ടുന്നുണ്ട് ഞാൻ അറിയില്ല. എനിക്കിതൊക്കെ ഇപ്പം കിട്ടാൻ തുടങ്ങി. ചുരുക്ക പറഞ്ഞ ഇതൊക്കെ പഠിച്ച സമയത്ത് അപ്പോഴേക്കും ചെറിയൊരു ടീമിനെ ഞാൻ ആ കോവിഡ് പിന്നെ പെട്ടെന്ന് ക്വാറന്റൈൻ അല്ല ഇതൊക്കെ എന്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഏരിയ തിരിച്ച് പോകാന്നൊക്കെ വന്നിട്ടില്ലേ. അപ്പൊ പിന്നെ എനിക്കൊരു കാർഡൊക്കെ കിട്ടി ആയുഷിന്. അന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയുഷിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാന്നൊക്കെ സർക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാർഡ് ഇട്ട സമയം ആയുഷിന്റെ ഇതാന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തൊക്കെ പോകട്ടോ. അപ്പൊ കാർഡ് വെച്ച് ഞാൻ പുറത്തപ്പോ ഏറ്റവും കൂടുതൽ പോലീസ് സാർക്ക് നല്ലോണം കൊടുത്തു കവചപ്രാവശ്യം പ്രതിരോധം നല്ലല്ല, എനിക്ക് നല്ല ബന്ധാണല്ലോ ചേച്ചലായിട്ടല്ല. അവിടെ നാദാരം പോലീസ് ചേച്ചി കാർഡ് വിടലോ നല്ലോണം കവചപ്രാവശ്യം കൊടുത്ത് ഭയങ്കര പോസിറ്റ്. ഓട്ടോ പോകുന്നതിനെക്കാട്ടെ കൂലി ഇപ്പറ കിട്ടുന്നുണ്ട്. ഒരു കവചപ്രാവശ്യം പിറ്റേ അന്ന് 400 or 405 അങ്ങനെ എന്റെ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ എന്റെ പ്രോഫിറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ എന്തോ ചെറിയൊരു 405 കിട്ടും, നല്ല പൈസ. അപ്പൊ ഇതല്ലേ ലാഭം. പക്ഷെ ഒന്ന് പറയണം, ഒന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ നോളജ് കിട്ടിയോണ്ടാന്ന് ഇത് കോൺഫിഡന്റ് ആയ. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ് കിട്ടിയിരുന്നത് നല്ല ട്രെയിനർ ആണല്ലോ ശൈലേഷ് സാറ്. ശരിക്കും നമ്മള് അയാളെ ട്രെയിനിങ് കേട്ട പ്രൊഡക്റ്റ് അപ്പോൾ കുടിച്ചു. അത്രയും പറയാം, എന്റെ കൂടി 100-100 ആൾ ആ സമയത്തേക്ക് ജോയിൻ ആക്കി. ആ ജോയിൻ ആയ സമയത്ത് പിന്നെ കോവിഡ് വന്ന്, പിന്നെ ഓരോ വീടുകളും ക്വാറന്റൈൻ സിസ്റ്റത്തിലേക്ക് വന്ന്. അതായത് ഇപ്പോ അബ്ദുൽ സാറ് ഒരു എന്തെങ്കിലും സാധനം വാങ്ങിപ്പോയാൽ ഏതെങ്കിലും ഒരു കോവിഡ് രോഗിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടിട്ടുണ്ടാവുക, കണ്ടാ മതി റോഡ് മതി, നിങ്ങൾ നാളെ രാവിലെ വിളിക്കും, ഹലോ സാറേ നിങ്ങൾ അതിലോട് പോകുമ്പോൾ കോവിഡ് രോഗിനെ കണ്ടിക്കില്ലേനോ, അല്ലെങ്കിൽ ഇന്നേ ഇമ്രാൻ സാറെ കണ്ടിക്കില്ലേ, ഇമ്രാന് കോവിഡ് അതുകൊണ്ട് നിങ്ങൾ ക്വാറന്റൈൻ എടുക്കണം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഒരു വീടിനെ മാത്രം ക്വാറന്റൈൻ ആക്കുന്ന സിസ്റ്റം. അതുപോലെ എൻ്റെ അച്ഛൻ മാർക്കറ്റ് പോയി ഒരു മത്സ്യം വാങ്ങിയതാ, മത്സ്യം കൊടുത്താക്ക് കോവിഡ് നോക്കണേ. അച്ഛനൊന്നും ചെയ്തിക്കില്ല, ആ മത്സ്യം ഒന്ന് വാങ്ങിക്ക് പൈസ കൊടുത്തു. അപ്പൊ രാവിലെ ഞാൻ പാർട്ട് ടൈം ആണല്ലോ ചെയ്യുന്നത്, ഞാൻ കാക്കിയൊക്കെ തേച്ച് വണ്ടി ഷാർട്ടാക്കി നോക്കുമ്പോ ഹെൽത്ത് നിന്ന് വിളി വരുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളുടെ അച്ഛൻ കോവിഡ് രോഗിയായിട്ട് സമ്പർക്കമുണ്ട്, മത്സ്യം വാങ്ങി ആ ബൂത്തിലുള്ള ആൾക്കാർ കോവിഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്വാറന്റൈൻ ഇരിക്കണം നോക്കണേ. അപ്പോ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ശരിക്കും അവിടെയാണ് ടേണിങ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം ആ ഇരിക്കുന്ന സമയത്ത് നോക്കണം, ബിസിനസ് എനിക്കറിയില്ല, കുറച്ചാളിൻ്റെ 10-100 ആളിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് വിട്ടിട്ടുണ്ട്. എങ്ങനെയാന്നാലും പറയാം, ഓരോരുത്തരോട് കെയർ ഓഫിൽ വന്ന്, എന്റെ കെയർ ഓഫിൽ കുറച്ചാൾ വന്ന്, എന്റെ കെയർ ഓഫിൽ കുറെ ആൾ വന്ന്, അന്നാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച്. ശരിക്കും 1 ആഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തര 25,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എല്ലാവരും സെയിൽ ക്ലോസ് ചെയ്തൊന്നുമല്ല. പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയല്ലോ, ആൾക്കാർ ഇങ്ങനെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു 100 ആള് വന്നിട്ടുണ്ടെ, 100 ആള് ഒരു 1,000 രൂപയുടെ സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ടേൺ ഓവർ എന്തായാലും കേട്ടില്ല. അന്ന് അറിയാലോ ഇങ്ങനെ
100 ആൾ ഇത്ര വാങ്ങി അങ്ങനെ കിട്ടും, അങ്ങനെ അറിഞ്ഞിട്ടൊന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാം ഇങ്ങനെയാണ് വന്നത്. ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാ വന്നത്, ഞാൻ ആരും ചേർക്കുന്നില്ലല്ലോ, നമ്മള് ചേർക്കുന്ന ഇതല്ലേ വിചാരിക്കുക. നോക്കും ഇതെന്താ സംഭവം, ഈ പുറത്തുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നില്ലേ? സത്യത്തിൽ എനിക്ക് വേണ്ടിയല്ല എടുക്കുന്ന, അവരവർക്ക് വേണ്ടി എടുക്കുന്ന, അവരവർക്ക് വേണ്ടി സാധനം എടുക്കുന്നത്. ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്ന സാധനം. അതാണ് എന്നെ സത്യത്തിൽ ഈ ബിസിനസ് ഒന്ന് പഠിക്കണം, സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ. അപ്പൊ ഞാനുണ്ട് എന്റെ ഏട്ടൻ മൂപ്പർക്ക് ആട്ടാ നെഗറ്റീവാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കണ്ട 25,000 രൂപ എനിക്ക് വന്നത്, നിനക്ക് എന്ത് വന്ന്, ആഴ്ച സമയം ഉണ്ടല്ലോ, അപ്പൊ ഇത് പഠിക്കണം. എന്നിട്ട് അവനെ വലിയ സീരിയസ് ഒന്നും ആയിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ ഈ സാധനം സീരിയസ് ആയിട്ട് ചെയ്തു, സീരിയസ് ആയിട്ട് ചെയ്ത സാധനം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഇത് ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് ചെയ്യാതിരിക്കരുത്, ഇത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. നിലവിൽ ചെയ്യുന്ന ജോലി ചെയ്യുക അത് ഓക്കെ, അതിനടി ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ അവസരം നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ ആകസ്മികമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം, പക്ഷെ എങ്ങനെയെങ്കിലും വന്ന് ആരെങ്കിലും ഏതെങ്കിലും പറഞ്ഞ, പക്ഷെ ആകസ്മികമായി ബിസിനസ് മുന്നോട്ട് പോകില്ല, ഒരിക്കലും ഇതിൽ വിജയിക്കാനാവില്ല. നമ്മൾ പ്രവർത്തിക്കണം. ഇനി എങ്ങനെയാണ് ഫോളോ അപ്പ് കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാണ്ട് അപ്പം കൂടുതൽ കാര്യം 7:16 അധികം ഞാൻ സംസാരിക്കുന്നില്ല. ഇത്രയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വന്ന ജീവിത രീതിയോ അങ്ങനെ ഒന്നും ഞാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പൊട്ടനായ പൊട്ടൻഷ്യൽ ആവാന്നാണ് പൊന്നണ എപ്പോഴും പറയാം, സുരേഷ് പൊന്നണ പറയാം, പൊട്ടനായ പൊട്ടൻഷ്യൽ ആവാം. ഞാൻ പറയാൻ വെച്ചാൽ അത് തന്നെയാണ്, കണ്ണടച്ച് ലീഡേഴ്സിനെ വിശ്വസിക്കുക. പക്ഷെ വെറുതെ എല്ലാ സമയവും കണ്ണടച്ച് അങ്ങ് വിശ്വസിച്ചാൽ പോരാ, പഠിക്കാൻ തയ്യാറാണ്. എവിടെയാണ് നിങ്ങൾക്ക് ഇതിന്റെ നോളജ് കിട്ടുന്നത്, അവിടെ പോയിട്ട് പഠിക്കും, പഠിക്കണേ സാധനം പഠിച്ച് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോഴല്ല, നിങ്ങൾ വെറുതെ പോയി കേട്ടിരുന്നിട്ട് അറിയാണ്ടൊരു പഠനം അത് പഠിക്കുക. പിന്നെ എഴുതാൻ പറ്റുമോ, നിങ്ങൾ എഴുത് എഴുത് എഴുതിയെടുക്ക. വേറെ എന്നോട് ചോദിക്കും ഇതെന്തെന്നാ കുറിച്ച് വെക്കുന്നത്, ഇപ്പം കുറിച്ചാ തീരെയില്ല, എഴുതിയെടുത്ത് പഠിക്കാൻ നോക്കും. കാരണം നിങ്ങളെ ലീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാൽ സുമേഷ് ഏട്ടനായിക്കോട്ടെ, ഷബീക്ക് പാലായി ആയിക്കോട്ടെ, അവരൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ലീഡറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയുന്ന ഫോളോ അപ്പ് എത്ര എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നാൽ, എപ്പോഴും എത്ര തവണ ഫോളോ അപ്പ് ചെയ്യണം, ഇനി ഫോളോ അപ്പ് ചെയ്ത വ്യക്തിനെ എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് നിർത്തേണ്ടതെന്നാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മനോജ് സാറെ ഫോളോ അപ്പ് ചെയ്തു. മനോജ് സാർ ഈ ബിസിനസ്സിലേക്ക് വന്നു, ഇത് പറഞ്ഞ് ഞാൻ അവസാനിക്കാം. മനോജ് സാർ ഈ ബിസിനസ്സിലേക്ക് വന്നു, എന്റെ ഫോളോ അപ്പ് കഴിഞ്ഞോ? ഇല്ല. അവിടെയാണ് ഫോളോ അപ്പ് വരേണ്ടത്. പലരും ചെയ്യുന്ന മനോജ് സാർ ബിസിനസ് വന്ന് കഴിഞ്ഞു, അയാളെ ഫോളോ അപ്പ് അല്ല. അയാൾ എപ്പോഴാണോ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ ഫോളോ അപ്പ് ചെയ്ത് ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അതുവരെ മനോജ് സാറെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കലല്ല, അയാൾ ഞാൻ ചെയ്ത പോലെ തന്നെ മറ്റുള്ളവരെ ഫോളോ അപ്പ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എപ്പോഴാണോ ആ സമയത്താണ് നമ്മുടെ ഫോളോ അപ്പ് അവസാനിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്കിത് പറ്റും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അപ്പൊ ഇന്ന് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്ത എന്നെ ഇങ്ങോട്ടെ വിഷയം അടിച്ച സുമേഷ് സാറിനും, അതേപോലെ തന്നെ ഇമ്രാൻ സാറിനും, അതുപോലത്തെ എല്ലാവർക്കും, ഇതിലുള്ള ഓരോ വ്യക്തികൾക്കും നാളുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ ഈ വാക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരാൾക്ക് ഇങ്ങ് സ്ട്രൈക്ക് ചെയ്താൽ വളരെ സന്തോഷമാണ്. ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക, ആരും മടിച്ചു നിൽക്കരുത്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ഓക്കെ, താങ്ക് യു.